ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന 100 ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആരംഭിക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഖുദിറാം ബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്കാണ്. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ മൂലമറ്റമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. ഈ മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വരുത്തിയ ഏക ഭേദഗതി ഏതാണ്? 1976 42 ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വരുത്തിയ ഏക ഭേദഗതിയാണ് 1976 42 ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? USA നിന്നും. ഇന്ത്യൻ ഭരണഘടന ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് USA നിന്നുമാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ ആയിരുന്നു. ഭരണഘടന നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരെല്ലാമായിരുന്നു? ആനി മസ്കറിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരാണ്. ഭരണഘടന നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരെല്ലാമായിരുന്നു? ആനി മസ്കറിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസാണ്. ദേശീയ ഒട്ടക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ ബിക്കാനിയറിൽ. ദേശീയ ഒട്ടക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ബിക്കാനിയറിലാണ്. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു? ഗുവാഹത്തിയിൽ. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ഗുവാഹത്തിയിലായിരുന്നു. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയ്ക്കായി സ്വർണം നേടിയ ആദ്യ താരമാരാണ്? അഭിനവ് ബിന്ദ്ര. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയ്ക്കായി സ്വർണം നേടിയ ആദ്യ താരം അഭിനവ് ബിന്ദ്രയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിയമനത്തിലേക്ക് ആദ്യത്തെ പരീക്ഷ നടന്ന വർഷമേതാണ്? 2020. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിയമനത്തിലേക്ക് ആദ്യത്തെ പരീക്ഷ നടന്ന വർഷം 2020. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഏത് മേഖലയാണ്? സേവന മേഖലയാണ്. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഏത് മേഖലയാണ്? സേവന മേഖലയാണ്. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ ആരാണ്? സോഫി തോമസ്. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ സോഫി തോമസാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ആർട്ടിക്കിൾ 21A ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതെന്നാണ്? 2010 April 1. വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2010 April 1.
സേവന അവകാശ നിയമം കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 2012 നവംബർ 1 സേവന അവകാശ നിയമം കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 1 ലോക ബാലവേല വിരുദ്ധ ദിനമെന്നാണ്? ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ATM സ്ഥാപിതമായത് എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദിൽ. ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ATM സ്ഥാപിതമായത് ഗുജറാത്തിലെ ആനന്ദിലാണ്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറത്ത്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ്. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 1st പഞ്ചവത്സര പദ്ധതി. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 1st പഞ്ചവത്സര പദ്ധതിയാണ്. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 2nd പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 2nd പഞ്ചവത്സര പദ്ധതിയാണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്ന വർഷം ഏതാണ്? 1967 കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്ന വർഷം 1967 ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? JC കുമരപ്പ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് JC കുമരപ്പയാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH 66. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH 66. ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത NH 966B. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ബാണാസുര സാഗർ ഡാമിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്നത് വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ ഡാമിലാണ്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാട്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാടാണ്. നിലവിൽ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A. ഷാജഹാൻ. നിലവിൽ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് C&AG. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് എന്താണ്? C&AG. നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്ക്. ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഒഡീഷയാണ്. ലോകായുക്തയെ നിയമിച്ച ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 11th ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? K. മോഹൻദാസ്. 11th ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാൻ K. മോഹൻദാസ് ആയിരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷമേതാണ്? 2005. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം 2005. ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2. പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷമേതാണ്? 2012. 2012 പോക്സോ ആക്ട് നിലവിൽ വന്നത്. സ്ത്രീധന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷമേതാണ്? 1961 മെയ് 20.
സ്ത്രീധന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1961 മെയ് 20 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2013 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 2013 ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന ഹൈക്കോടതി ഏതാണ്? ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി. ഇന്ത്യയിൽ അവസാനമായി, അതായത് 25-ാമതായി നിലവിൽ വന്ന ഹൈക്കോടതി ഏതാണ്? ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി. ഇതിൻ്റെ ആസ്ഥാനം അമരാവതിയാണ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി നിലവിൽ വന്നത് 2019 ജനുവരി 1. സുപ്രീം കോടതിയുടെ 48-ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? N.V. രമണ. സുപ്രീം കോടതിയുടെ 48-ാമത്, അതായത് നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? N.V. രമണയാണ്. കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് അളക്കാനുള്ള യൂണിറ്റ് ഏതാണ്? MIPS. കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് അളക്കാനുള്ള യൂണിറ്റാണ് MIPS. ഇതിൻ്റെ പൂർണ്ണരൂപം മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് എന്നാണ്. ഒരു കമ്പ്യൂട്ടർ കീബോർഡിൽ ഇടത്തെ അറ്റത്ത് ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന കീ ഏതാണ്? എസ്കേപ്പ് കീ. ഒരു കമ്പ്യൂട്ടർ കീബോർഡിൽ ഇടത്തെ അറ്റത്ത് ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന കീയാണ് എസ്കേപ്പ് കീ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മൈക്രോ പ്രോസസ്സർ ഏതാണ്? ശക്തി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മൈക്രോ പ്രോസസ്സറാണ് ശക്തി. കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണം ഏതാണ്? UPS. കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണമാണ് UPS. ഇന്റർനെറ്റ് ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് ഏതാണ്? വെബി അവാർഡ്. ഇന്റർനെറ്റ് ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡാണ് വെബി അവാർഡ്. നാഷണൽ ഇ ഗവേണൻസിൻ്റെ ഭാഗമായി മൊബൈൽ ഗവേണൻസിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ഉമാങ്. നാഷണൽ ഇ ഗവേണൻസിൻ്റെ ഭാഗമായി മൊബൈൽ ഗവേണൻസിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഉമാങ്. സ്വകാര്യതാപഹരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ IT ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 66E. സ്വകാര്യതാപഹരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ IT ആക്ടിലെ വകുപ്പാണ് സെക്ഷൻ 66E. ഇന്ത്യൻ വിവരസാങ്കേതിക വിദ്യയുടെ പിതാവ് ആരാണ്? രാജീവ് ഗാന്ധി. ഇന്ത്യൻ വിവരസാങ്കേതിക വിദ്യയുടെ പിതാവ് രാജീവ് ഗാന്ധിയാണ്. ഇന്ത്യയിൽ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 2000 ഒക്ടോബർ 17. ഇന്ത്യയിൽ IT ആക്ട് നിലവിൽ വന്ന വർഷം 2000 ഒക്ടോബർ 17. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? മറയൂർ. ഇടുക്കി ജില്ലയിലെ മറയൂർ എന്ന സ്ഥലത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ് പാസാക്കിയത് എന്നാണ്? 2005 ജൂൺ 15. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ് പാസാക്കിയതാണ് 2005 ജൂൺ 15. എന്നാൽ ഇന്ത്യ ഒട്ടാകെ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12. നിലവിലെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വിശ്വാസ് മെഹ്ത. നിലവിലെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മെഹ്തയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ്? 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. നിലവിലെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്കാണ്. നിലവിൽ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ രേഖ ശർമ്മയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ പി സതീദേവിയുമാണ്. ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആരാണ്? സിരിഷ ബണ്ടില. ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ
സിരിഷ ബാണ്ടിലെയാണ്. അതിന് മുമ്പ് പോയ ഇന്ത്യക്കാർ ആരൊക്കെയാണ്? കൽപ്പന ചൗളയും സുനിത വില്യംസും. അപ്പോൾ കൽപ്പന ചൗളയ്ക്കും സുനിത വില്യംസിനും ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വംശജയാണ് സിരിഷ ബാണ്ടില. റഫാൽ യുദ്ധവിമാനങ്ങൾ പറത്തുന്നതിനായി നിയമിക്കപ്പെട്ട ആദ്യ വനിതയാരാണ്? ശിവാംഗി സിംഗ്. റഫാൽ യുദ്ധവിമാനങ്ങൾ പറത്തുന്നതിനായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ശിവാംഗി സിംഗ് ആണ്. റഫാൽ യുദ്ധവിമാനങ്ങൾ പറന്നിറങ്ങിയ ഇന്ത്യൻ എയർബേസ് ഏതാണ്? നമ്പർ 17 സ്ക്വാഡ്രോൺ IAF ഹരിയാനയിലെ അംബാലയിലാണിത്. ഇതിൻ്റെ പേരാണ് നമ്പർ 17 സ്ക്വാഡ്രോൺ IAF. ഇവിടെയാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ പറന്നിറങ്ങിയത്. എവിടെ നിന്നാണ് നമ്മൾ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയത്? ഫ്രാൻസിൽ നിന്നുമാണ്. കൊറോണ വൈറസ് ബാധ കണ്ടെത്തുന്നതിനായി ആൻറ്റിബോഡി ടെസ്റ്റ് വികസിപ്പിച്ചെടുത്ത ആദ്യ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. കൊറോണ വൈറസ് ബാധ കണ്ടെത്തുന്നതിനായിട്ടുള്ള ആൻറ്റിബോഡി ടെസ്റ്റ് വികസിപ്പിച്ചെടുത്ത ആദ്യ രാജ്യം സിംഗപ്പൂരാണ്. ജയ ജയ കോമള കേരളധരണി എന്ന പ്രശസ്തമായ ഗാനം രചിച്ചതാരാണ്? ബോധേശ്വരൻ. ജയ ജയ കോമള കേരളധരണി എന്ന ഗാനം രചിച്ചത് ബോധേശ്വരനാണ്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? PN പണിക്കരാണ്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PN പണിക്കരാണ്. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചതാരാണ്? ആഗമാനന്ദസ്വാമിയാണ്. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദസ്വാമിയാണ്. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് ഏത് ഉത്സവത്തെയാണ്? തൃശൂർ പൂരം. പ്രപഞ്ചത്തിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശൂർ പൂരത്തെയാണ്. രാജ്യസഭ അംഗമായ ആദ്യ മലയാള ചലച്ചിത്ര താരമാരാണ്? സുരേഷ് ഗോപി. രാജ്യസഭ അംഗമായ ആദ്യ മലയാള ചലച്ചിത്ര താരം സുരേഷ് ഗോപിയാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന എത്രാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി? 6. ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന 6-ാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഏത് സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ? കയ്യൂർ സമരം. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? P. കുഞ്ഞിരാമൻ നായർ. P. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയുടെ പേരെന്താണ്? കവിയുടെ കാൽപ്പാടുകൾ. സോപാന സംഗീതത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്ന ആരാണ്? ഞെരളത്ത് രാമപൊതുവാൾ. സോപാന സംഗീതത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് ഞെരളത്ത് രാമപൊതുവാളാണ്. സമുദ്രനിരപ്പിൽ നിന്നും തുല്യ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖകൾ അറിയപ്പെടുന്ന പേരെന്താണ്? കോണ്ടൂർ രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്നും തുല്യ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് കോണ്ടൂർ രേഖകൾ. ദരാദലീയ ഭൂപടങ്ങളിൽ തരിശ് ഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? വെള്ളനിറം. ദരാദലീയ ഭൂപടങ്ങളിൽ തരിശ് ഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം വെള്ളയാണ്. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലയുള്ള കേന്ദ്ര സർക്കാർ ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂണാണ്. അപ്പോൾ ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കാനും പരിശോധിക്കാനും പ്രസിദ്ധീകരിക്കാനുമൊക്കെ ചുമതലയുള്ള ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ ആണ്. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഹർമാട്ടൻ. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഹർമാട്ടനാണ്. മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദം ഏതാണ്? ഫൊൻ. മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദം ഫൊന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം എന്തായിരുന്നു? ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമമായിരുന്നു ബുദ്ധൻ ചിരിക്കുന്നു എന്നത്. സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജയപ്രകാശ് നാരായൺ. സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? 1931 രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. 1-ാമത്തെ വട്ടമേശ സമ്മേളനം 1930, 2, 1931, 3, 1932 എന്നീ വർഷങ്ങളിലായിരുന്നു. ഈ വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന എവിടെയാണ്? ലണ്ടനിൽ വെച്ചാണ്.
ഗാന്ധിജി പങ്കെടുത്തത് 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ്. ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിൻ്റെ പിതാവ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിൻ്റെ പിതാവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടെ പ്രസിദ്ധമായ കൃതിയാണ്? ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി ദാദാഭായ് നവറോജിയുടെ കൃതിയാണ്. സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ പത്രമാണ് സംവാദ് കൗമുദി. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു? ആർ ശങ്കർ. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആർ ശങ്കറാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിഭായ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായിയാണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. കേരള ചരിത്രത്തിൽ 1809 January 11 പ്രാധാന്യം എന്താണ്? അന്നാണ് കുണ്ടറ വിളംബരം നടന്നത്. വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവസമാണ് 1809 January 11. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണ്? മാനുവൽ കോട്ട. ഫോർട്ട് മാനുവൽ എന്നറിയപ്പെടുന്ന കോട്ടയാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട. വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് കപ്പലിറങ്ങിയത് എന്നാണ്? 1498 May 20. വാസ്കോഡഗാമ കോഴിക്കോട് കപ്പൽ മാർഗം എത്തിയത് എന്നാണ്? 1498 May 20. ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാരാണ്? വീരേശലിംഗം പന്തലു. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലുവാണ്. ശതവത്സര യുദ്ധങ്ങൾ നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇംഗ്ലണ്ടും ഫ്രാൻസും. ശതവത്സര യുദ്ധം നടന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ്. ഇന്ത്യയിൽ നിലവിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 8. ഇന്ത്യയിൽ ഇപ്പോൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. വ്യക്തമായ ഫാക്ടറി നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. വ്യക്തമായ ഫാക്ടറി നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഇംഗ്ലണ്ടാണ്. 1873 December 16 നടന്ന ബോസ്റ്റൺ ടീ പാർട്ടി ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. 1873 December 16 നടന്ന ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യവും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കയുടെ ദേശീയ പതാകയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ്? 50. 50 നക്ഷത്രങ്ങളുള്ള ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? അമേരിക്കയുടേതാണ്. ജോ ബൈഡൻ അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ്? 46. ജോ ബൈഡൻ അമേരിക്കയുടെ 46th പ്രസിഡൻ്റാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. സിക്കിമിലെ കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഉത്തരം? മൗണ്ട് ഗേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ട നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഛോട്ട നാഗ്പൂർ പീഠഭൂമിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. പശ്ചിമഘട്ടത്തിലെ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിക്കാം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിക്കാം. സഖ്യപർവ്വത നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിക്കാം. ഇതിനൊക്കെ ഉത്തരം ഒന്നാണ്, ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം 2695 meters. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് ഡിഗ്രി പ്രിലിംസ് എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ ചാനലിൻ്റെ വക ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.